അവരറിഞ്ഞിട്ടുണ്ടാവില്ല ഇവിടുത്തെ അവസ്ഥ, ചിലപ്പോ അവരറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരാൾ നമുക്ക് നഷ്ടപ്പെടുന്ന നല്ലൊരു വേദന, അതെന്നൊരു വേദന തന്നെയാണത്. അതെ, അന്ന് എത്താൻ പറ്റാത്തൊരു ഇതാണ് അത്. ആ സമയം മുഴുവനും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ വന്ന ആപത്താണ് നമ്മുടെ മനസ്സിൽ കിടക്കണത്. ആ സമയത്തൊക്കെ നമുക്ക് വണ്ടി ഓടിക്കുമ്പോ ഭയങ്കര വിഷമത്തിലാണ് നമ്മൾ ഓടിക്കുന്നത്. എന്ത് എന്താണ് ഇങ്ങനെയൊക്കെ അങ്ങനെ ചോദിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മളറിയാത്ത കാര്യമാണിത്. ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ടൈപ്പോളും, അപ്പൊ ഞങ്ങള് അടുക്കളയിലേക്കാണ്. സ്ഥിരം സ്ഥിരം എല്ലാ ദിവസത്തെ പോലെ ഞാനും അമ്മയും കൂടി ഇവിടെ. അമ്മ ദേ അമ്മയോട്, അമ്മയൊക്കെ ഇവിടെ പാചകത്തിലാണ് വന്നിട്ട് തിരക്കിലൊക്കെ ആണ് അല്ലേ. ചോറും കറിയൊക്കെ ഇന്ന് നമ്മള് കുണ്ടരല്ലേ ചെയ്തു, നമ്മളിവിടെ വെക്കാണ് ചെയ്തത് അല്ലേ. പറഞ്ഞേ ചോറ് തീർന്നുപോയി. ആ ചോറ് തീർന്നതുകൊണ്ട് ഇവിടെ ചോറൊക്കെ റെഡിയാക്കി കറിയൊക്കെ വെച്ച്. കറിക്കൊക്കെ ഒരു കഥ ഞങ്ങൾക്ക് പറയാനുണ്ട്. കറി ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബീഫ് കഴിച്ചാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബീഫ് തീർന്നാണ്. ഇന്നിപ്പോ ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് ഞായറാഴ്ചകൾക്ക് കുറെ ദിവസം കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഒരു കിലോ ബീഫാണ് ഞങ്ങൾ മേടിച്ചിരുന്നത് അല്ലേ മാം. അല്ലേ പറഞ്ഞത്, ഇങ്ങനെ കുറച്ച് കുറച്ച് ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തിയേക്കണ. ഞങ്ങൾ ഒരാഴ്ചക്ക് എത്തിക്കോട്ടെ ബീഫ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരാഴ്ച ഇങ്ങനെ ഇത്തിരിക്കോളോ ഇത്തിരിക്കോളോ ഇങ്ങനെ ഇത്തിരിക്കോളോ എടുത്തെടുത്തെടുത്ത് ഞങ്ങൾ ഇങ്ങനെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ബീഫ് തീർന്നാന്ന് വെച്ചത് കഴിച്ചാന്ന് വെച്ച് ചേച്ചിക്ക് ഞങ്ങൾ കഴിച്ചോണ്ടിരിക്കുന്നുള്ളൂ. ഇതിപ്പോ തീരുവന്നു അല്ലേ മാ. അപ്പൊ ഈ ഇടക്കിടക്ക് വീഡിയോ വെച്ചാല് ചിലപ്പോ എടുക്കണ വീഡിയോയിൽ ചിലപ്പോ ചേച്ചി പോണെന്ന് പറഞ്ഞിട്ടായിരിക്കും എടുക്കണത്. ചിലപ്പോ അടുത്ത ദിവസത്തെ വീഡിയോ ചേച്ചി ഉണ്ടാവും. ആ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എടുക്കണ വീഡിയോന്റെ സമയത്ത് ചിലപ്പോ രാത്രി കാളു വരും. അപ്പൊ ഇന്നില്ല എടുക്കണ വീഡിയോ ഇങ്ങനെ ക്ലാഷായിട്ടായിരിക്കും വന്നത്. ഇപ്പൊ എടുത്തിട്ട് ചിലപ്പോ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേക്ക് വിടുന്നത്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ കയറി വന്ന ഒരു സ്റ്റാർട്ടിംഗ് ഡബിൾ ആണ് അല്ലേ. ഇവിടെ അമ്മ ഇടലും മണിയിലല്ല, അതുകൊണ്ടാണ് ഇവിടെ എന്തൊക്കെ ഉണ്ട്. ജോലിക്കൊക്കെ പോയിട്ട് അതെ, ഭയങ്കര മഴ. രാവിലെ ഒക്കെ പോകുമ്പോ ഇപ്പൊ ഭയങ്കര മഴയാണ് ഇവിടുത്തെ പോലെ. മഴ എന്ന് വെച്ചാൽ അമ്മാതി പോലെ കാറ്റും മഴയും വേണ്ട അതില. അതിന് അത് ഈ മഴയത്ത് അമ്മ മാത്രമേക്ക് വണ്ടി ഓടിച്ചു പോകുന്നത്, റോഡിൽ അമ്മ മാത്രം ഉണ്ടാവും. ഞാൻ പോകും മഴ മാറാൻ നിന്ന് കഴിയുമ്പോഴേക്കും മീനൊക്കെ തീർന്നു പോകും മാർക്കറ്റിൽ. മീൻ കുറവാണല്ലോ, ബോട്ടൊക്കെ പോകാത്തായിരുന്നു. അപ്പൊ ഞാൻ മഴയത്താണെങ്കിലും അങ്ങോട്ട് പോകും. മഴയത്ത് റോട്ടിൽ പിന്നെ പേടിക്കാനല്ല, റോട്ടിൽ വേറെ വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അമ്മ മാത്രം ഉണ്ടാവുള്ളു കോട്ടയ്ക്ക്. അപ്പൊ അമ്മ മാത്രം ഉണ്ടാവുള്ളു. അപ്പൊ എന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോന്റെ മെയിൻ കാര്യം എന്തെന്ന് വെച്ചാല് പറയാലേ. കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ കണ്ടൂന തമാശ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനി അങ്ങനെ പറയൂല കേട്ടോ. ഞങ്ങളൊരു കൂട്ടുകാരത്തിയാണ്, രണ്ടുപേര് കൂട്ടാണ്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു അങ്ങനെ പറഞ്ഞു. പക്ഷെ ഇനി കൊറേ പേര് പറഞ്ഞു, ഞങ്ങൾ പറയരുത് നിങ്ങൾ പറഞ്ഞ പിന്നെ അതിന്റെ കയ്യപ്പുറത്ത് വരരുത്. നിങ്ങൾ പറഞ്ഞ പിന്നെ അതിന്റെ അപ്പുറത്ത് ഒരു അപ്പീലില്ല. ഞാൻ എന്തായാലും പറയൂല, ഞാൻ എന്തായാലും ഞാൻ പറയൂല. അപ്പൊ ഇന്നലെ ആള് വന്നിട്ടുണ്ടായിരുന്നു, ഇന്നലെ ഉണ്ടായിരുന്നു അളിയനൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ പിന്നെ പെട്ടെന്നാണ് അവര് വന്നത്. ഞങ്ങ കാണിക്കാന്ന് വെച്ചാല് വെറുതെ ഒന്നും എടുത്തില്ല വീഡിയോ അല്ലേ. അതെ, അപ്പൊ അവര് വന്ന് പോയി. പിന്നെ അളിയന് പോയി, അല്ലെ പുതിയ വണ്ടിയായിട്ട് ഇന്നാണ് പോയത്. ഇത്ര ദിവസം കൊണ്ടുപോയ വണ്ടിയൊക്കെ അല്ലേ. അതെ, പേരെന്താ പത്ത് വയസ്സാണ്. ഹായ്, എന്റെ മകൻ ഹായ് ഉണ്ട് കേട്ടാ. പിന്നെ സുധുവിന്റെ പേര് ചോദിച്ചിട്ടുണ്ട്, സംഗീത് എന്നാണ് സുധുവിന്റെ പേര്. ഒന്നുകൂടി കണ്ടത്. അതെ, സുധുവിന്റെ പേര് എന്ന് വെച്ചാല് സംഗീത്, തക്കുവിന്റെ പേര് എന്ന് വെച്ചാല് ഗീതു, അളിയന്റെ പേര് എന്ന് വെച്ചാൽ സുനിൽ കുമാർ. പിന്നെ അമന്റിൽ കണ്ട ഇവന്നെ അമ്പലത്തിൽ വെച്ച്, ചമ്പക്കര അമ്പലത്തിൽ വെച്ച് കണ്ടെന്ന് പറഞ്ഞു. അത് ഇവനല്ലായിരുന്നു, ഞാനല്ല അമ്പലത്തിൽ വെച്ച്. അതില് പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അമ്പലത്തിലുണ്ടായിരുന്നു, അമ്പലത്തിൽ വന്നില്ലായിരുന്നു. അതെ, ആ വഴി പോയിട്ടുണ്ടായിരുന്നു. അവനാണ് അവനെ പോലെ പയ്യനെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ അമ്പലത്തിൽ ഇവനല്ലായിരുന്നു, ആ വഴി പോയിട്ടുണ്ടായിരുന്നു. അതെ, പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനല്ല അത് വഴിയിൽ വെച്ച് കണ്ടിട്ട് ഇനി അമ്പലത്തിൽ വെച്ച് കണ്ട ഓർമ്മയാണ്, അന്നറിയാൻ പാടില്ല. അതെ, ആ ഇനിയിപ്പൊ അപ്പൊ അങ്ങനെ അതന്നെ എല്ലാം വായിക്കുന്നുണ്ട്, കമന്റ് വായിക്കുന്നുണ്ട്, കൊറേ പേര് വിളിക്കുന്നുണ്ട്. അപ്പൊ എല്ലാം ചെയ്യുന്നുണ്ട്, എല്ലാ കമന്റും വായിക്കുന്നുണ്ട്. ഒന്നും റിപ്ലൈ തരാത്ത വേറെ കൊണ്ടല്ല, സ്ഥിരം പറഞ്ഞ പോലെ തന്നെ എല്ലാം നമ്മൾ വായിക്കുന്നുണ്ട്, എല്ലാം എല്ലാം കാണുന്നുണ്ട്. ലെറ്റർ ആയിട്ടും പോസ്റ്റ് വഴി അങ്ങനെയൊക്കെ ഇവിടെ ഉണ്ട് അല്ലേ.
നിന്നിപ്പോ ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു. അതെ, ഞാൻ വരുമ്പോ അറിയത്ത് ഞാൻ ഇരിക്കണ്ടേ. അങ്ങനെ ഇതെടുത്ത് വായിച്ചതിന് ശേഷമാണ് ഞാൻ വന്ന് വന്നിലൊന്നാത്തേക്ക് കയറിയത്. ഞങ്ങൾ രണ്ടു കൂടി ഇത് വായിച്ചുണ്ടെങ്കിൽ ഇരിക്കുന്നത് ഒരു അമ്മയാണ് അയച്ചു ഞങ്ങളത്. അപ്പൊ അതൊക്കെ ഞങ്ങൾ വായിച്ച് വായിച്ച് കരിഞ്ഞ കരിഞ്ഞ അതെ മരടി എന്നാണ് അയച്ചേക്കണത്. അപ്പൊ അതൊക്കെ വായിച്ച് ഞങ്ങളിങ്ങനെ ഒരേ ഈ വിഷയം ഒരേ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു അല്ലേ. അത് ഓഫാക്കത്. അപ്പൊ ഞങ്ങളുടെ ബീഫ് ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കടന്ന് അതായി കഴിഞ്ഞു കരിഞ്ഞല്ല കഴിഞ്ഞു. ആ അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് നമ്മളിപ്പോ മെയിൻ ആയിട്ട് വീഡിയോ ചെയ്തത് അല്ലേ. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പുറത്തേക്ക് ഒന്നിക്കോ, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്കോ, അല്ലേ ഒന്ന് മൂടി വെച്ചേ, അങ്ങോട്ടേക്ക് ഒന്ന് പോയിട്ട് ഞാൻ കാണിച്ചുതരാട്ടാ. അപ്പൊ കൊറേ നല്ല കമന്റ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. അതിൽ നമുക്ക് കുറെ കാര്യങ്ങൾ സന്തോഷിക്കാനായിട്ടും ഓരോരോ കാര്യങ്ങൾ കൊറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടെ നമുക്ക് ഇങ്ങനെ കുറെ പേര് പേഴ്സണലായിട്ട് കുറെ ലിങ്ക് ആയിട്ട് മെസ്സേജ് ഒക്കെ ആയിട്ട് ഇങ്ങനെ അയക്കണ്ടായിരുന്നു. അപ്പൊ എന്താണ് സംഭവം നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ എന്താ നോക്കിയപ്പോഴാന്ന് വെച്ചാൽ ഞങ്ങളുടെ പഴയ റീൽസ് റീൽസ് ചെയ്യുന്ന വീഡിയോസ്, അമ്മ ഡാൻസ് കളിക്കുന്നതായാലും അമ്മ ബൈക്ക് ഓടിക്കുന്നതായാലും ഞങ്ങൾ തമ്മിലുള്ള എല്ലാ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്ന കുറെ പേജ് ആയിരിക്കും എടുത്തിട്ടുണ്ട്. എവിടെയൊന്ന് ഞാൻ ഈ റീൽസ് എന്നൊക്കെ എടുത്തിട്ട് അതിൽ പോസ്റ്റ് ചെയ്യണ്ടല്ലേ മാം. അപ്പൊ ഇതൊക്കെ എടുത്തിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു. ഇപ്പൊ നമ്മള് ഇപ്പൊ ചെയ്യണ വീഡിയോസ് ഒന്നും അല്ല അത്, അത് പഴയ വീഡിയോസ് ആണ്. അത് നമ്മളിപ്പൊ ചെയ്യുന്ന തോന്നുന്നുണ്ട് നിങ്ങക്ക്. അപ്പൊ നമ്മൾ ചെയ്യാനുള്ള അതിലല്ല അല്ലേ. അതെ, നമ്മിപ്പൊ ഇങ്ങനെ യൂട്യൂബിൽ എല്ലാരും പറഞ്ഞു ഇപ്പൊ നമ്മിങ്ങനെ ഇടണുണ്ട് റീലൊന്നും നമ്മൾ ചെയ്യെടുക്കാറില്ല. അതിനെ കുറിച്ച് സമയമൊക്കെ ഉണ്ടല്ലോ. പിന്നെ വല്ല അമ്പലത്തിലൊക്കെ പോകുമ്പോ അങ്ങനെ ചെറുതായിട്ട് ഇവനെ എടുക്കുമ്പോ ഞാൻ അവിടെ ഇരിക്കുമ്പോ അങ്ങനെ എടുക്കണ ഒന്ന് രണ്ട് റീല് മാത്രമാണ് എടുത്തേക്കണ. ഡാൻസ് കളിച്ചെന്നൊക്കെ പറഞ്ഞ അതെ പണ്ടെന്ന് വെച്ചാൽ ഇവിടെ യൂട്യൂബിലൊക്കെ നല്ല വെറുതെ തെറിയേക്ക് വിളിക്കുകയാണ്. അപ്പൊ അതിൽ നമുക്കൊന്നും പറയാൻ, നമ്മൾ ഇഷ്ടം കൊണ്ടാണ് അവരുണ്ട്. പക്ഷെ അവർക്കും അവരും അറിഞ്ഞിട്ടുണ്ടാവില്ല ഇവിടുത്തെ അവസ്ഥ, ചിലപ്പോ അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിയാത്ത അതാണ് സംഭവം. അവരവരുടെ സന്തോഷത്തിനൊന്നും ഇടണല്ലോ. നമ്മളിപ്പൊ ചെയ്യണല്ലത് ഇപ്പൊ ഇപ്പൊ ഇത് കാണുന്നവരെങ്കിലും ഒന്ന് മനസ്സിലാക്കുക, നമ്മൾ ഇടണല്ല അത്. അത് വേറെ നമ്മുടെ ഇപ്പൊ നമ്മുടെ ഞങ്ങളുടെ പണ്ടത്തെ വീഡിയോ ഇപ്പോഴായിരിക്കും അവര് കണ്ടേക്കണത്. ചിലപ്പോ അവര് അവരുടെ ചാനലില് അവർക്ക് റീച്ചിലൂടെ ചുമ്മാ നമ്മുടെ സ്നേഹം കൊണ്ടും എല്ലാരും മനുഷ്യരില്ല, നമ്മൾ അങ്ങനെ ഇടുവോ. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരംഗം നമുക്ക് നഷ്ടപ്പെട്ടേക്കുന്നത്. അതെ, നമുക്ക് നമ്മുടെ അച്ഛനൊക്കെ അങ്ങനെയൊക്കെ പോയിട്ട് നമുക്ക് വിഷമമില്ലാതില്ല. പിന്നെ നമ്മൾ പണിക്ക് പോകണ്ട് കളിക്കണ്ട് ചിരിക്കണ്ട് ശരിയാണല്ല. അപ്പൊ പിന്നെ അതും അങ്ങനെ അറിയാതെ ഒക്കെ വെറുതെ എന്തിനാണ് ഇങ്ങനെ നൈറ്റ് ഒക്കെ പറയുന്നത്. അതെ, ശരി. ഇതിലൊക്കെ യൂട്യൂബിൽ യൂട്യൂബിൽ വേറെ ആൾക്കാർ ഫേസ്ബുക്കിലൊക്കെ എന്താ വെച്ചാൽ ഫേസ്ബുക്കിലൊക്കെ എന്ന് വെച്ചാൽ ഒരു 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 ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ദിവസമല്ലേ ആയുള്ളൂ നിങ്ങൾ ഡാൻസ്. നമ്മൾ ഇപ്പോഴത്തെ പഴയ വീഡിയോസ് ആണ് പിള്ളേരൊക്കെ എടുത്തിടുന്നത്. അതെ, അതെന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടം കൊണ്ട് ഇടണേണത്, ഇഷ്ടം കൊണ്ട്. അപ്പൊ അവര് അവര് നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ കൊണ്ടാട്ട ഫാമിലി ആണ് ഫേസ്ബുക്കില് യൂട്യൂബിലും ഉള്ളത്. അതാ ഒറ്റ ചാനൽ നമുക്കുള്ളു. അതെ, പിന്നെ ഉള്ളത് ഇൻസ്റ്റയിലാണെങ്കിൽ ഗോപകുമാർ. ഇൻസ്റ്റാഗ്രാം ഗോപകുമാർ. പിന്നെ ഞാനിപ്പൊ പറയണെന്ന് വെച്ചാൽ നമ്മളൊരു ഒരു അനിയൻചക്കൻ, അനിയൻചക്കൻ എന്ന് വെച്ചാൽ കോട്ടയത്തുള്ള ചെക്കനാണ്. അവനാണ് ഒരു അമ്മമ്മോ എന്നുള്ള പേജ് ഉള്ളത്. ആ ചെക്കനെ മാത്രം നമുക്ക് അറിയുള്ളൂ. അവനോട് വന്നിട്ടൊക്കെ അത്രയും കാര്യമാണ്. ചെറിയ പയ്യനാണ്. അതെ, പടമൊക്കെ ഇവിടെ നമ്മുടെ പടമൊക്കെ വരച്ചിട്ട് കൊടുത്തിട്ട്. അപ്പൊ എന്ന് വെച്ചാൽ ആ ചെക്കൻ മാത്രമേ നമുക്ക് അറിയുള്ളൂ. ബാക്കിയുള്ള വീഡിയോ ഒന്നും ഇട്ടൂല്ല പാവം. അത് കഴിഞ്ഞിട്ടിവിടെ വന്നിട്ടുണ്ടായിരുന്നു രണ്ടു പ്രാവശ്യം. അപ്പൊ അങ്ങനെയല്ല, നമ്മൾ ഇടണല്ല. പിന്നെ എന്ന് വെച്ചാല് അവരെ ഒരേ ഈ നമ്മുടെ പഴയ പഴയ വീഡിയോസ് ആണ് എടുത്തിടണത്. നമ്മളവരടുത്ത് പറയാനത് വേറെ, നമുക്ക് ഓരോരുത്തർ അയച്ചു തരുമ്പോ നമ്മ കാണുന്ന സത്യത്തിലിത് നമ്മ ഇടുന്നു. നമുക്ക് എന്തോട് നമ്മളിൽ ഇതിൽ വന്നില്ല. ഓരോരുത്തർ അയച്ചു തരുന്ന നിങ്ങള് പിന്നെ ചെയ്തു തുടങ്ങിയാല് എന്ത് എന്താണ് ഇങ്ങനെയൊക്കെ അങ്ങനെ ചോദിക്കും, നമുക്ക് അതിന് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമ്മൾ അറിയാത്ത കാര്യമാണിത്. ചില പണ്ടത്തെ വീഡിയോസ് ഓരോരുത്തരുന്നത് അവരൊരു അവരൊരു ഇഷ്ടത്തിന് കൊടുത്തിരുന്നേ. പഴയ വീഡിയോ കണ്ട ആൾക്കാരെ ചോദിക്കൂലോ നേരത്തെ ചെയ്തേക്കാം വീഡിയോ. അതെ, ഞങ്ങളിപ്പോ ഡാൻസും പാട്ടും കാര്യങ്ങളും ആയിട്ട് പോണതല്ല. അത് ഇതിലിപ്പോ യൂട്യൂബിൽ, അപ്പൊ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഉണ്ടോ? യൂട്യൂബിൽ എന്ന് വെച്ചാൽ നമ്മള് ഫാമിലി പോലെ ഇപ്പൊ നിൽക്കണോണ്ട് ഇപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഭയങ്കര വലിയ ഒരു ഒരു ആശ്വാസം ഉണ്ടല്ലേ. നമ്മൾക്ക് ഇതെന്ന് വെച്ചാല് ഇപ്പൊ നമുക്ക് ആര് കുറെ പേര് ഇങ്ങനെ പറഞ്ഞുതരാം, അല്ലെങ്കിൽ കുറെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിലിങ്ങനെ നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം പറഞ്ഞുള്ള വീഡിയോകളാണ് നമ്മൾ ഇടണമെങ്കിൽ അതിൽ നമുക്ക് തന്നെ കമന്റുകളൊക്കെ നമുക്ക് ഒരുപാട് ആശ്വാസം കിട്ടുന്നുണ്ട്. അതെ, അത് നമ്മൾ കൊറേ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞ കാര്യമുണ്ട്. അതെ, അപ്പൊ അതുകൊണ്ട് അത് അത് വന്ന് വായിക്കുമ്പോഴോ ചിലപ്പോ ഞാൻ വണ്ടി പിടിച്ച് ചിലപ്പോ എല്ലാ സ്ഥലത്തും വണ്ടി പിടിച്ച് അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോ ഭയങ്കര വിഷമത്തിലാണ് ഞാൻ വണ്ടി പിടിച്ച് പോണതൊക്കെ. അപ്പൊ നമ്മൾ ഒറ്റക്കല്ലേ. അപ്പൊ നമ്മ ഒറ്റപ്പെട്ട് നമ്മളുടെ മനസ്സ് ഇങ്ങനെ ഒറ്റപ്പെട്ട് ഇരിക്കുമ്പോ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും.
പിന്നെ അത് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ വീട്ടിലെ പണി നിന്ന് കഴിഞ്ഞിട്ട് വേഗം ഫോൺ എടുത്ത് കമന്റ് ബോക്സിലാണ് ആദ്യം കയറുന്നത്. അത് നമ്മുടെ ഫാമിലി ആയത് ഫാമിലി ആണ്. ഇന്നിപ്പോ ഒരു വീഡിയോ ഇട്ടിട്ട് ഞാൻ അപ്പൊ തന്നെ ഓടി വന്ന വീഡിയോ ഒന്നുമല്ല കാണുന്നില്ല, ഞാൻ കമന്റ് എടുത്ത് നോക്കും. അപ്പൊ നമുക്ക് അത് മനസ്സിലൊരു സന്തോഷം കിട്ടും. അപ്പൊ പേര് അപ്പോഴും ഉണ്ടാവും ഈ കമന്റ് അങ്ങനെ മറ്റേ അമ്മ അങ്ങനെ അവര് ആ രീതിയിൽ അങ്ങനെ ചെയ്യണത് അല്ലേ. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് എറണാകുളം വരെ എത്ര കിലോമീറ്റർ ഓടിക്കണം എന്നൊക്കെ ഇന്നാൾ കഴിഞ്ഞ ദിവസം കാണില്ല. 28 കിലോമീറ്റർ എന്നാ പറഞ്ഞ വൺ സൈഡ് തന്നെ ഓടിക്കണം. 28 അല്ല 30 മാർക്കറ്റൊക്കെ ആ സമയം മുഴുവനും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ വന്ന ആ അബദ്ധമാണ് നമ്മുടെ മനസ്സിൽ കിടക്കണത്. ആ സമയത്തൊക്കെ നമുക്ക് വണ്ടി ഓടിക്കുമ്പോ ഭയങ്കര വിഷമത്തിലാണ് നമ്മൾ ഓടിക്കണത്. പിന്നെ തിരിച്ച് ഇവിടെ വന്നു കഴിയുമ്പോ നമ്മൾ വർത്തമാനം കാര്യങ്ങളൊക്കെ ആയി കഴിയുമ്പോ ഓർക്കൂലെന്നല്ല. അപ്പൊ അങ്ങനെ വർത്തമാനത്തില് അതെ അത് അത്ര ഉള്ളു, വേറെ ഒന്നും വലിച്ചിട്ട് പറയാനല്ല. ഇതിപ്പോ നമ്മളെ അറിയാണ്ട് നമ്മളെടുത്ത് വെറുതെ ഇങ്ങനെ തെറി പറയരുത്. ദൈവത്തോർത്ത് തെറി നമ്മ അറിയാത്ത കാര്യങ്ങളാണ് അതൊക്കെ അല്ലേ. അപ്പൊ ഇത്രയും പറയാൻ വേണ്ടി വന്നത് വലിച്ചിട്ട് കൊണ്ട് പോണില്ല. ഇവിടെ ഇരുന്ന് വീഡിയോ പിടിച്ച് റീൽസ് ഒക്കെ ചെയ്ത് ഞങ്ങൾ ഡാൻസ് കളിക്കുമ്പോ അച്ഛനാണെങ്കിലും പുറകെ വന്നു ഒരുപാട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതെ. അപ്പൊ അത് അങ്ങനെ ഒരാള് നമുക്ക് നഷ്ടപ്പെടുന്ന നല്ലൊരു വേദന, അത് എന്നൊരു വേദന തന്നെയാണത്. അതെ, അന്ന് എത്താൻ പറ്റാത്തൊരു ഇതാണ് അത്. നമ്മളിപ്പോ ഇങ്ങനെ വീഡിയോ ചെയ്യണോണ്ടായാലും അങ്ങനെയല്ല, നമ്മൾ വീഡിയോ ചെയ്ത് നമ്മൾ ക്യാമറയുടെ മുമ്പിൽ വന്നെന്നും പറഞ്ഞു നമുക്ക് നഷ്ടപ്പെട്ട ആള് നഷ്ടം തന്നെയാണ്. അതെ, നമ്മ വരാതിരുന്നിട്ടും കാര്യമില്ല. അതെ, ഇത് നമ്മുടെ ഒരു പാഷനാണ്, നമ്മുടെ ഒരു ലൈഫിലെ ഒരു ഭാഗമായിട്ട് വർഷങ്ങളായിട്ട് കൂടെ ഉള്ള ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത്. നിങ്ങളെ അതെ അത്രയും പറയാൻ വേണ്ടിയാണ് നമ്മള് വന്നത്. അപ്പൊ നമുക്ക് ഇനി ഇവിടെ അടുത്ത് നല്ലൊരു വീഡിയോ പുറകെ വരുന്നുണ്ട് അല്ലെ. ഗോപകുമാർ അടിച്ചു വയ്ക്കാൻ പറയാ, അറിയാം ഏതാണ് വീഡിയോ എന്നുള്ളത്. അതെ, അതില് ഒരു കഴിഞ്ഞൊരു വീഡിയോയില് ഇവൻ ഞാൻ വെറുതെ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ ഇവിടെ, അതിന് ഒരാള് നല്ല എന്താണ്ടൊക്കെ പറയണ്ടായിരുന്നു, പൊട്ട് തൊട്ട് ചന്ദനം തൊട്ട് ഞാൻ അമ്പലത്തിൽ പോയി വന്നിട്ട് ഇരിക്കുന്നായിരുന്നു. അതിന് നമ്മുടെ ഇഷ്ടം പോലെ മക്കള് നല്ല റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും പറയാൻ വേണ്ടി വന്നത്, അതുകൊണ്ട് ഡാൻസ് ഒന്നും കളിക്കണല്ല, പിന്നെയും പിന്നെയും പറയുന്നേന്. അപ്പൊ ഞങ്ങള് ഈ വീഡിയോ ഇവിടെ നിർത്തിയാണ് അല്ലേ, ഇത്രയും പറയണുള്ളൂ. നമുക്ക് നഷ്ടപ്പെട്ടേക്കണ നമ്മുടെ നിസ്സാര ഒരാളല്ല, നമ്മുടെ കാർന്ന് അച്ഛനാണ്. അപ്പൊ അത് വലിയ നഷ്ടം തന്നെയാണ് നികത്താൻ മാറ്റാത്തത്. അപ്പൊ ഇനി വേറെ ഒന്നും പറയണമൊന്നുമില്ല. അപ്പൊ അത് ഞങ്ങളല്ല, അത്രേ ഉള്ളൂ. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാം അല്ലേ. ബൈ.